വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3:7-12 വരെയുള്ള വാക്യങ്ങൾ. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിനെ കോടാലി വെച്ചു കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ. അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. സ്നാപക യോഹന്നാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിനെന്ന് സ്നാപക യോഹന്നാൻ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം ശ്രവിച്ച് അനുദപിച്ച് സ്നാനം സ്വീകരിച്ച ജനം ഇനിമേൽ ജീവിക്കേണ്ടത് വ്യത്യസ്തരായിട്ടാണ്. തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നേക്കാൾ വലിയവനാണെന്നും അവൻ്റെ ചെരുപ്പ് വഹിക്കുവാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്നും അരുളി ചെയ്യുന്ന യോഹന്നാൻ യേശുവിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത്. ജനന തിരുനാളിൽ യേശുവിൻ്റെ രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തവരാണ് നാം. ജനിച്ചിരിക്കുന്ന ശിശു ദൈവപുത്രനാണ് എന്ന് നാം വിശ്വസിക്കുകയും ആ വിശ്വാസമുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ജീവിതങ്ങൾ വിശ്വാസത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്നവർ ആയിരിക്കണം എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വസിക്കുന്ന കാര്യം ജീവിതത്തിൽ പകർത്തുവാൻ, വിശ്വാസത്തിന് യോജിച്ച വിധം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ജാഗ്രത പുലർത്താം. ഓരോ നിമിഷവും നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന വിധം ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. വിശ്വാസത്തിന് യോജിച്ച ഫലം നമ്മിൽ പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.